ഡൽഹിയിൽ ഭീകരാക്രമണ ഭീഷണി ഉണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് സുരക്ഷ ശക്തമാക്കി പോലീസ്. ദസറ ഉൾപ്പെടെയുള്ള ഉത്സവകാലത്ത് ആക്രമണം ഉണ്ടായേക്കുമെന്നാണ് രഹസ്യമായി ലഭിച്ച വിവരം. നഗരത്തിൽ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയതായി ഡൽഹി പോലീസ് കമ്മീഷണർ രാകേഷ് അസ്താന അറിയിച്ചു. പ്രാദേശിക സഹായം ലഭിക്കാതെ ആക്രമണം നടത്താൻ സാധിക്കില്ല. അതുകൊണ്ടുതന്നെ ഭീകരാക്രമണം തടയാൻ പൊതുജനങ്ങളുടെ സഹായം തേടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നഗരത്തിലെ പെട്രോൾ പമ്പുകൾ, പാർക്കിംഗ് ഗ്രൌണ്ട് എന്നിവ കേന്ദ്രീകരിച്ചും സുരക്ഷ അതീവ ശക്തമാക്കി. ഇന്നലെ ചേർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗത്തിലാണ് രാകേഷ് അസ്താന ഇക്കാര്യം വ്യക്തമാക്കിയത്. അതിനിടെ അഫ്ഗാനിസ്ഥാനിൽ ഭരണം പിടിച്ചെടുത്ത താലിബാൻ ഭീകരരുടെ അടുത്ത ലക്ഷ്യം ഇന്ത്യ എന്ന കരസേനാ മേധാവി ജനറൽ NM നരവനെ. അഫ്ഗാനിലെ ഭരണം സ്ഥിരമായാൽ താലിബാൻ കാശ്മീരിലേക്ക് നുഴഞ്ഞുകയറാനായിരിക്കും ശ്രമിക്കുകയെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം നുഴഞ്ഞുകയറ്റമുണ്ടായാൽ അതിശക്തമായ രീതിയിൽ തിരിച്ചടി നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അഫ്ഗാൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭീകരർക്ക് താലിബാൻ ഭരണകൂടത്തിനെതിരെ ഒന്നും ചെയ്യാനില്ലെന്നും അവരുടെ ലക്ഷ്യം ഇനി ഇന്ത്യയാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. മുമ്പ് താലിബാൻ അഫ്ഗാൻ പിടിച്ചടക്കിയ സമയത്ത് ജമ്മുകശ്മീരിലേക്ക് ഭീകരർ നുഴഞ്ഞുകയറിയ സംഭവത്തെ ഓർത്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. ജമ്മുകശ്മീരാണ് അവരുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം അതിർത്തിയിലടക്കം ഇന്ത്യൻ സൈന്യം സർവ്വസജ്ജമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജമ്മുകശ്മീരിൽ അധ്യാപകരടക്കം 5 പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇത്തരം സംഭവങ്ങൾക്ക് താലിബാൻ ഭീകരരുമായി ബന്ധമുണ്ടോ എന്നത് അന്വേഷിച്ചു വരികയാണെന്നും നരവനെ പറഞ്ഞു. എന്നാൽ അഫ്ഗാനിലെ ഭീകരരെ നിലക്കി നിർത്താനുള്ള ശേഷി തങ്ങൾക്കുണ്ടായെന്നും വിദേശ ശക്തികളുടെ സഹായം ആവശ്യമില്ല എന്നും വ്യക്തമാക്കി താലിബാൻ രംഗത്തെത്തിയിരുന്നു. അഫ്ഗാൻ കേന്ദ്രീകരിക്കുന്ന ISഉം അൽഖ്വയ്ദയ്ക്കുമെതിരായ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന അമേരിക്കയുടെ മുന്നറിയിപ്പിനെതിരെയാണ് താലിബാന്റെ പ്രസ്താവന. അഫ്ഗാനിലെ ദായേഷ് സംഘത്തെ നിയന്ത്രിക്കാൻ തങ്ങൾക്ക് കരുത്തുണ്ട്. ഭീകരരെ നിലക്കി നിർത്താൻ അമേരിക്കയുടെ സഹായം ആവശ്യമില്ല. അമേരിക്കയുമായി ഭരണകാര്യത്തിലോ പ്രതിരോധകാര്യത്തിലോ ഉടൻ ഒരു പങ്കാളിത്തമോ സഹകരണമോ തീരുമാനിച്ചിട്ടില്ല. എന്നാൽ അഫ്ഗാനിലെ ഭീകരരുടെ എല്ലാത്തരം ആക്രമണങ്ങളും നേരിടാൻ താലിബാന് സാധിക്കുമെന്നാണ് ഭരണകൂടം ആവർത്തിക്കുന്നത്. സമീപകാലത്ത് നിരവധി പേർ കൊല്ലപ്പെട്ട എല്ലാ ബോംബാക്രമണങ്ങളുടെയും ഉത്തരവാദിത്തം ISഏറ്റെടുത്തിരുന്നു. ഷിയ മുസ്ലിങ്ങളെ കേന്ദ്രീകരിച്ചാണ് ISന്റെ പ്രധാന ആക്രമണം നടക്കുന്നത്. കിഴക്കൻ അഫ്ഗാൻ മേഖലയിൽ 2014 മുതൽ ISസജീവമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.